വേഗം കേരളം തുടരുകയാണ്. കാട്ടാക്കടയിൽ അച്ഛനെയും മകളെയും മർദ്ദിച്ച കെഎസ്ആർടിസി ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്ന് മർദ്ദനത്തിനിരയായ പ്രേമനൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നും പ്രേമനൻ പറഞ്ഞു. ഈ മാസം 20-ാം തീയതിയാണ് കാട്ടാക്കടയിൽ ഡിപ്പോയിൽ വെച്ച് കെഎസ്ആർടിസി ജീവനക്കാരുടെ ക്രൂര മർദ്ദനത്തിന് ഒരു അച്ഛനും മകളും വിധേയമായത്. ഇതുവരെയും ആ കേസിൽ ഒരു പ്രതിയെ പോലും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നതാണ് ആരോപണം. യൂണിയൻ നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് സിറ്റു നേതാവ് ആനത്തലവട്ടം ആനന്ദിൻ്റെ അടക്കം പ്രതികരണം വരികയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ അന്ന് അക്രമത്തിന് വിധേയനായ പ്രേമനൻ എന്നയാൾ നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട്. എന്താണ് പോലീസിനെ തടയുന്നത് എന്നതാണ് അങ്ങ് കരുതുന്നത്. അവരെ സംരക്ഷിക്കുന്ന യൂണിയൻ നേതാക്കളാണെന്ന കാര്യം ഇപ്പോൾ ജനം സംശയിക്കുന്നു. കാരണം അവർ ഈ അടുത്ത കാലത്ത് നടന്ന ചാനലുകളിൽ നടന്ന ചർച്ചകളിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പേയും ഞാൻ കുറ്റക്കാരനാണെന്നും ഇവർ ഈ യൂണിയൻകാരുടെ തണലിലാണ് എന്ന് തന്നെയാണ്. ഈ പോലീസിൻ്റെ ഈ നീക്കത്തിൽ അങ്ങേക്ക് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി ഒരു നീക്കം എന്താണ്? ഇന്ന് അവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുവെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. കോടതിയുടെ തീരുമാനം ഇന്ന് വന്നതിന് ശേഷം ഞാൻ എനിക്ക് ബന്ധപ്പെട്ട നിയമജനുമായി ആലോചിച്ചതിന് ശേഷം സ്വകാര്യ അന്യായം ഭാര്യയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മറ്റ് ഡി ജി പി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കാണുന്നതിനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങൊരു സി പി ഐ സംഘടനയുടെ ഒരു ഒരു പ്രതിനിധി കൂടിയാണ്. ഇങ്ങനെ പോലീസിനെ തടയിടുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? കേരളത്തിലെ പോലീസ് സംവിധാനം ആരുടെയൊക്കെ ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്, അത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഇനിയും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാവാതിരിക്കാൻ ബഹുമാനപ്പെട്ട സർക്കാർ തന്നെയാണ് ഇത് ഇനിഷ്യേറ്റ് എടുത്ത് ഈ പ്രതികളെ പിടിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ അങ്ങേക്കുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് ആ പ്രതീക്ഷയില്ല. ഞാൻ ആ പ്രതീക്ഷയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ആ പ്രതീക്ഷയില്ല. ഇവരെ സംരക്ഷിക്കുന്ന സംഘടനക്കാർ ഞാൻ കുറ്റക്കാരനാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും എന്നെ പ്രതിയാക്കാനുള്ള ഞാനാണ് കുറ്റക്കാരനെന്നുള്ള ഒരു വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അതിൽ നിന്നും ഞാൻ ഇപ്പോൾ നീതി പ്രതീക്ഷിക്കുന്നില്ല. ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും വരുന്ന അവസ്ഥ? തീർച്ചയായിട്ടും വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇന്ന് ഏതെങ്കിലും ജയിലിൽ റിമാൻഡിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷേ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് അടക്കം പോകുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് പ്രേമനൻ പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഗിരീഷ് കുമാറിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.